വെൽക്കം ടു അനരസ്. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കായപ്പോള എന്ന് പറയുന്ന ഈ ഒരു സ്നാക്ക് ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത്. ഇതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത മധുരമുള്ള നേന്ത്രപ്പഴമാണ്, അത്യാവശ്യം വലിപ്പമുണ്ട് 3. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഈ ഒരു പാകത്തിന് മതിയാവും കേട്ടോ, ഈ ഒരു സൈസ് മതി. 3 നേന്ത്രപ്പഴവും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് പാനിലേക്ക് 2 ടേബിൾസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അരുക്ക് ഭാഗമൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന ആ ഒരു പാകം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ആയി വരുന്നുണ്ട്. ഇതാണിതിൻ്റെ പാകം, അടിയില്ലേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്. മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്ത് ആ ഒരു പഴത്തിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടിയിട്ട് ബാക്കിയുള്ള നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അതും പഴത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അത് 3 ആയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. 4 കോഴിമുട്ട ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ. പഞ്ചസാരയോടൊപ്പം പൊടിച്ച ഏലക്കായയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് പഞ്ചസാര അരിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഞാൻ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറാണ് ആ വാനിലയും അതേപോലെ തന്നെ ഏലക്കായും കൂടി ചേർന്നിട്ടുള്ളൊരു ഫ്ലേവർ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അരിഞ്ഞതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചുറ്റിലും ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് ആവണം, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെയാണ്. കുറച്ച് ചെറിയ പാനാണെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് കിട്ടും. പകുതി മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ്, നേന്ത്രപ്പഴം, അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മുട്ടയുടെ കൂട്ടും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ ഒരു സമയം നമുക്കത് ഡയറക്റ്റ് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ദോശക്കല്ല് വെച്ച് കൊടുക്കുക. പഴയ ഏതെങ്കിലും ദോശക്കല്ലാണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഈ പാൻ എടുത്ത് വെക്കുക. ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അടിഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുകയും ചെയ്യും, കരിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഇത് കുക്കാവുകയും ചെയ്യും. പിന്നെ മുകൾ ഭാഗത്ത് മാത്രമാണ് ഇത് കുക്കാവാനായിട്ട് ഉള്ളത്, കണ്ടില്ലേ. സൈഡൊക്കെ ലൈറ്റായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ നടുഭാഗം ആയിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി കുറേ കൂടി ഈ ഡയറക്റ്റ് ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഈ ഒരു രീതിയിൽ തന്നെ കുക്ക് ചെയ്യാം. എന്നിട്ട് സ്ക്വയർ വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടക്കോല് വെച്ചിട്ടോ കുത്തി നോക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ട് വരണം. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നോക്കില്ലേ, അതേപോലെ ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. ഈ ഒരു രീതിയിൽ ഒരു 10 മിനിറ്റ് അങ്ങനെയും 10 മിനിറ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ
നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ കരിഞ്ഞു പോവാതെ നമുക്ക് കായപ്പോള പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയിട്ടാണ് നേന്ത്രപ്പഴവും കോഴിമുട്ടയും, അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു പാനാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് നമുക്കിത് കിട്ടുമായിരുന്നു, കണ്ടില്ലേ. അടിഭാഗം പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളറിലാണ് വന്നിട്ടുള്ളത്, കരിഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കായപ്പോള തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.